ഇന്നലെ വരെ ചാമ്പ്യന്റെ പൈസ തന്നിട്ട് നീ ചാമ്പ്യാ മതി. ഒരു ഓസിന് ചാമ്പാൻ വേണ്ടി വന്നേക്കണോ? പൈസ കൊണ്ടാ? അയ്യോ ശാസ്ത്രജ്ഞൻ, പരീക്ഷണശാല ഒരു പത്ത് കുപ്പി കള്ള് നിറയ്ക്കാൻ പറ്റി ഇതുവരെ നിറച്ചു കഴിഞ്ഞില്ലേ ശാസ്ത്രജ്ഞൻ? ഒരാളെ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, എന്നാടാ നിറച്ചോ നിറച്ചോ തനിയെ നിറയത്തില്ല, ഞാൻ നിറയ്ക്കണം, ഞാൻ നിറച്ചോണ്ടിരിക്കില്ല, ചൂടാവേണ്ട കാര്യമുണ്ടോ? എന്റെ കണ്ണു കുത്തി പൊട്ടിച്ചോ ഒരു കള്ള് നടക്കാൻ പറഞ്ഞാണ് ഇത് മുഴുവൻ പറയണത്? താറാവ് കറിയുണ്ടോ? താറാവ് കറിയുണ്ടോ? എന്നാ താറാവിന്റെ ചാറ വെച്ചൊരു കപ്പയും തന്നെ. ഈ ചാറ് മുഴുവൻ പറ്റിച്ച താറാവിന് മുന്നേ നീന്താൻ സ്ഥലം വേണ്ടേ? തൊട്ട് നക്കാൻ എന്തുണ്ടെന്നോ ചോദിച്ചു മനസ്സിലായി. തൊട്ട് നക്കണമെങ്കിൽ ഇന്നലെ വരെ നക്കിയെ പൈസ കഥ, എന്നിട്ട് ഇനി പുതിയതായിട്ട് പറ്റെഴുതാം. എന്തായാലും പറയുമ്പോ ഷാപ്പിലെ പൂച്ചനെ പോലെ തിരിഞ്ഞിരുന്നു. അയ്യോ സുരപാനീയ വിതരണക്കാരാ. അതാരാ? അതാണ് ഷാപ്പിലെ കവി. ഷാപ്പിലെ പൂച്ച എന്ന് കേട്ടോ, ഷാപ്പിലെ കവിയുണ്ടോ? അനുവാദം തേടുകയാണു ഞാൻ, വലങ്കാൽ വെച്ച് അകത്തേക്കു വരുവാൻ അനുവാദം തേടുകയാണു ഞാൻ. അനുവാദം കൊടുത്തില്ല ഞാൻ നാറി വരത്തില്ല. അതാണ് എന്റെ ദൈവമേ, ഉള്ളത് പറയാമല്ലോ, സത്യമായിട്ടും എന്തൊരു നാറ്റമാണ് ഇവിടെ, എന്തൊരു നാറ്റം. വൃത്തി മെലയില്ലാത്തൊരു ഷാപ്പാണ്. ഞങ്ങളെ പോലുള്ള മാന്യന്മാരായിട്ടുള്ള കുടികാരൻ ഇവിടെ വരുമ്പോഴത്തേക്കും ഇത്തിരി വൃത്തി മെലയ്ക്കൊക്കെ നടത്താൻ മേലുണ്ട്. മണമുണ്ട്, ഇത് തന്നെയാണ് ഈ മണമുണ്ട്. കുടിയന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ പൊതുമുതലാണ്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വേണം സൂക്ഷിച്ചു വെക്കാൻ. കവി, എനിക്ക് ഇപ്പോഴാണ് സംഭവം മനസ്സിലായി. നമ്മൾ ഇത് പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാകത്തില്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ മണമുണ്ടോ നോക്കിയടാ. നമ്മുടെ പൊതുസമൂഹം ഒക്കെ നന്നാവണമെങ്കിൽ കവി ജുബ ഒന്ന് അലക്കി കുളിച്ചാ മതി. ആ ചേട്ടാ, ഞാൻ വീട്ടിൽ പോയിരുന്നു, അപ്പൊ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഇവിടെ ഫുൾ ടൈം ഇവിടെ കാര്യം പറ. അത് അച്ഛൻ മരിച്ചുപോയല്ല? സാരമില്ല, അത് സാരമില്ല. അല്ല അങ്ങനെയല്ല, അച്ഛൻ മരിച്ചു പോയല്ലോ, അത് നീ സാരമാക്കണ്ടെന്ന് പറയോ. അപ്പൊ അച്ഛന്റെ ചടങ്ങുകളൊക്കെ വിളിക്കാനായിട്ട് ഞാൻ വന്നു. ഇവിടെ വെച്ച് വിളിക്കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തോ നീ വിളിക്ക്, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമല്ലേ. അപ്പൊ വിളിക്കുകയാണ് ഞാൻ. 14, 15, 16 അതെന്നാ വർത്താനാ പറഞ്ഞത്? 14 മരിച്ചു അങ്ങനെ 16 ആകുന്നു? ഇവിടെ 14, 15, 16 അതെങ്ങനെ 14, 15, 16 ആകും? ഇവിടെ ഇത് ഞാനല്ലേ ഇവിടെ തീരുമാനിക്കണ 14, 15, 16 ആണെന്ന്. ഇങ്ങോട്ട് വന്നേ, വാ വാ വാ, ഇങ്ങോട്ട് വന്നേ. ഇന്നത്തെ സ്പെഷ്യൽ മൊത്തം മാറ്റി കളഞ്ഞു. താനൊന്ന് മിണ്ടാരി പ്രശ്നം തീർക്കട്ടെ. 14, 15, 15 കൂട്ട 5, 4, 9 9 1, 2, 2 29 അല്ലാണ്ട് 16 അല്ല. നീ വന്നേടാ. എന്റെ അച്ഛൻ മരിച്ചതിന്റെ 16 ആണ്, 14, 15 എന്നാണ് ഞാൻ പറഞ്ഞത്. അതായിരുന്നോ തിരിഞ്ഞോ? അതെനിക്ക് മനസ്സിലായില്ല, നീ ഇടയ്ക്ക് അച്ഛന് പറഞ്ഞില്ല അതാ. പക്ഷെ എനിക്ക് നിന്നെ അച്ഛന് പറയണമെന്നുണ്ടായിരുന്നു. ഞാനും പുള്ളിയും തമ്മിൽ ഇരിപ്പ് വിഷമിപ്പിച്ച് ഞാനിടങ്ങ് വിട്ട്. എന്ത് കഷ്ടം പറയട്ടെ, ഇവിടെ വന്നിട്ട് ആവശ്യമില്ലാത്ത കേസിന് ഒരു ബഹളം ഉണ്ടാക്കണേ. ഇതാരാണ് ഇത് മാച്ച് കളഞ്ഞ വെച്ചാൽ ഇപ്പൊ എഴുതിക്കോണം. ഇന്നത്തെ സ്പെഷ്യൽ മാച്ച് കളഞ്ഞ ആരാണോ എഴുതിക്കോണം. അല്ല എഴുതിയ പ്രശ്നം തിരിയല്ലേ. ആരെങ്കിലും എഴുതിയ പറ നീ എഴുതണം, പോയി എഴുതണം. താൻ പോയി എഴുതണോ? അയ്യോ എന്റെ മോനാണെങ്കിൽ എഴുത്ത മാതിരി എന്ന് അറിയത്തില്ല. ഇത് വെളിയെ കൊണ്ട് പോയി എഴുതിച്ചോണ്ട് വന്നത്. അതാണ് അവസരം കിട്ടിയാൽ അവൻ താറടിക്കും. എഴുതാ എഴുതാ എഴുതു, ഇന്നത്തെ സ്പെഷ്യൽ എഴുതു. അതെ, ഞാൻ ഈ എഴുതാൻ വേണ്ടി അങ്ങ് ചെല്ലുമുണ്ടല്ലോ, എന്റെ കൈയെടുത്ത ഇവിടുന്ന് ഒരു വേദന എങ്ങ വരും. ആ വേദന എങ്ങ വന്ന് ഇതിലേ വന്ന് ഇതിലേ വന്ന് ഇതേ ഇവിടെ ഈ വിരലിന്റെ തുമ്പത്ത് വരുമ്പോഴത്തേക്കും അക്ഷരം എഴുതാൻ അറിയത്തില്ല. എഴുത്തുമായി അറിയാൻ മേല, അതിനാണ് ഇതിൽ വരുമ്പോ വേദനയാണെന്നാണ് പറയണത്. ഹലോ, നിങ്ങൾ ഇവിടെ അക്ഷരത്തെ കുറിച്ച് എന്തോ പറയുന്നത് കേട്ടല്ലോ. അല്ല, ഇന്നത്തെ സ്പെഷ്യൽ പുള്ളി മാച്ച് കളഞ്ഞു, അവനോട് എഴുതാൻ പറയുമായിരുന്നു. അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനം മാറുന്ന ഞാനിവിടെ ഇരിക്കുമ്പോഴത്തേക്കിനും ഇത് എഴുതാൻ എന്തിനു ബുദ്ധിമുട്ടുന്നു? കവി ഒന്ന് സഹായിക്കണം. ഞാൻ സഹായിച്ചു തരാം, പക്ഷേ കുപ്പി കള്ളി ഞാൻ എടുക്കും. എന്നാലും കുഴപ്പമില്ല, എന്താ എഴുതണ്ടെന്ന് പറഞ്ഞോളൂ. കാട ഫ്രൈ, ബീഫ് ഫ്രൈ, പോത്ത് ഫ്രൈ. അല്ലെ, ഫ്രൈ അല്ലാതെ കറിയുമല്ലോ ഉണ്ടോ? കല്ലുമെക്കായ മാച്ചിട്ട് എഴുതാം, മാച്ചിട്ട് എഴുതാം. എന്താണ് പ്രത്യേകിച്ച് എഴുതേണ്ടത്? കല്ലുമെക്കായ. കല്ലുമെക്കായ കല്ലു മേൽ കാ. ഞാൻ എഴുതിയിട്ടുണ്ട്, അപ്പൊ ഞാൻ ഈ കുപ്പി കള്ളെടുക്കുകയാണ്. ആർട്ട് ഗാലറി വന്ന് കേറിയ ഒരു ഫീലാണല്ലോ. ഉമ്മാരൊക്കെ എന്താണോ അനങ്ങാതെ നിക്കണേ? സാറല്ലേ പറഞ്ഞു ഒറ്റ അനങ്ങി പോരുന്നു. എടോ അനങ്ങി പോരുന്ന് പറഞ്ഞാൽ സ്റ്റാച്ചു ആയിട്ട് നിൽക്കാനല്ല. ഞങ്ങൾ ഇവിടെ നിന്ന് അന്വേഷിച്ച് പോകുന്നവരെയും ഒറ്റണ്ണം പുറത്തേക്ക് പോകാനോ അകത്തേക്ക് കിടക്കാനോ ശ്രമിക്കരുത്, മനസ്സിലായോ? താനിവിടെ കള്ള് വെക്കുമല്ലോ. പിന്നെ കള്ള് ഷാപ്പിൽ കള്ളല്ലാണ്ട് പിന്നെ പൂക്കച്ചവടം നടത്താൻ പറ്റുമോ? ചമ്മിയല്ലോ അത്, എന്റെ സ്റ്റേഷൻ എന്ത് വിൽക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, മനസ്സിലായോ?
പറയൂ. കപ്പ, മീൻകറി, ഊണ്, പോട്ടി, ചിക്കൻ ഫ്രൈ, കാട ഫ്രൈ, കൊഴുവ ഫ്രൈ. കൊഴുവ? അപ്പൊ കേസ് കൊടുക്കുമല്ലോ. കൊടുക്കും സാർ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണോ? ഓർഡർ എഴുതി വെച്ചല്ലോ സാർ, അതെല്ലാം നോക്കിയാ പോരെ. ഓർഡലും ഇവിടെ. ഇന്നത്തെ സ്പെഷ്യൽ കാലുമേ കാലു. എസ് ഐ വന്നപ്പോ ആരാ കാലുമേ കാലും കയറ്റി വെച്ചിരിക്കണം? കയറ്റി വെച്ചത് പോട്ടെ, അത് എഴുതിയും വെച്ചിരിക്കുന്നു. സ്പെഷ്യലാണ്. ഇങ്ങനെയാണോ കല്ലുമേക്കായെന്ന് എഴുതുന്നത്? ആരാണ് ഇത് എഴുതിയത്? അത് നമ്മുടെ കവിയാണ് എഴുതിയത്. കവി ഫോർവേഡ്. കവി ഫോർവേഡ്. അല്ലയോ നിയമപാലക, അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഒരു പിടി പൂച്ചെണ്ടുകൾ. ഇങ്ങനെയാണോ കല്ലുമേക്കായെന്ന് എഴുതി വെക്കണത്? ആണോടാ? അതെ, എഴുതുമ്പോൾ അങ്ങനെ എഴുതും, വായിക്കുമ്പോൾ കല്ലുമേക്കാന്ന് വായിച്ചാൽ മതി. ഇനി മേലാൽ എന്റെ സ്റ്റേഷൻ പരിസരത്ത് കല്ലുമേക്കായ എന്നല്ല ഒരു കായയെ കുറിച്ച് നീ സംസാരിച്ചു പോരും. എഴുതത്തില്ല, എഴുതത്തില്ല. ഇനി എഴുതിയാൽ നിന്റെ തൂലികയുടെ മോനെ ഞാൻ പിടിച്ച് കുത്തി. മോനെ ഓടിച്ചാൽ പിന്നെ എഴുതാൻ പറ്റത്തില്ല. നീ എഴുതണ്ട, പക്ഷെ ഒഴിച്ച് കളഞ്ഞേക്കാം. അത് മതി, അതാ പോയി. ഓക്കെ, എടോ എന്താണോ ഇന്നത്തെ സ്പെഷ്യൽ? സാറേ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നാടൻ കോഴിയുണ്ടല്ലോ, ഇങ്ങനെ വറുത്തരച്ചിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ ഇങ്ങനെ ഇട്ട് മൂപ്പിച്ച്. ഒരുപാട് ഇട്ട് മൂപ്പിക്കണ്ട കേട്ടോ. നാടൻ കോഴി തന്നെയാണോ? നാടൻ കോഴി. അതോ ബ്രോയിലർ ചിക്കൻ ചുമ്മാ മസാല കയറ്റി അടിച്ച് വെച്ചേക്കണോ? ഇല്ല സാർ, ഇവിടെ ബ്രോയിലർ ഇല്ല. ഒറിജിനൽ? ഒറിജിനൽ. എന്നെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഒറിജിനൽ ആണെങ്കിൽ ഒരു പ്ലേറ്റ് നാടൻ കോഴി ഇങ്ങനെ എടുത്തേ. പ്രസാദ് സാർ ഒരു കറി കൊടുക്കണ, നാടൻ കോഴിക്ക് ഒരു വറുത്തരച്ച് കൊടുക്കുക. സാറേ അപ്പൊ ഞാൻ എന്തോ താൻ എന്തിനു വന്നാണ് ഇവിടെ? കേസ് അന്വേഷിക്കും. അത് അന്വേഷിക്ക്. ഈ ഷാപ്പിന്റെ മുതലാളി ആരാടോ? അപ്പൊ ഞാനാണ്. അല്ല സാറാണോ? താനല്ലേ ഷാപ്പിന്റെ മുതലാളി. താനൊരു മോഷണ വസ്തു മേടിച്ചു വെച്ചു വന്നൊരു കേസ് വന്നിട്ടുണ്ട്. മോഷണ വസ്തു കൊണ്ടുവെക്കാൻ ഇത് പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ, ഷാപ്പല്ലേ. പോലീസുകാരെ പോലീസ് സ്റ്റേഷൻ പറഞ്ഞോണ്ടല്ലോ, ഇടിഞ്ഞാൻ പിരുത്തളം കട്ടാ. എടാ നിന്റെ പേരിലൊരു വ്യക്തമായ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന്. എന്നാ സാറേ പരാതി? ഒന്ന് വായിച്ചു. പരാതി വായിക്കാം. ബഹുമാനപ്പെട്ട എസ് ഐ സാർ, സാറിനല്ല സാറേ പരാതി എഴുതി വെച്ചേക്കും. കോൺസെൻട്രേഷൻ കളയാനായിട്ട്. മാവിളയിൽ പുത്തൻ വീട്ടിൽ ഉച്ച ബോധിപ്പിക്കുന്ന പരാതി സാർ. എന്നാ സാറേ വേറെ എന്തെങ്കിലും ഐറ്റം വേണോ? അല്ല വിളിച്ചില്ലേ? ഇന്ന് രാവിലെ മുതൽ ഞാൻ ഓമനിച്ച് താലോലിച്ച് വളർത്തിയ മുത്തു എന്ന പൂവം കോഴിയെ കാണാനില്ല. മുറ്റു കോഴി കേട്ടോ. മുറ്റു അല്ല സാർ, മുത്തു എന്നാണ് കോഴിയുടെ പേര്. ടിയാന്റെ കരച്ചിലും ടിയാന്റേതെന്ന് സംശയിക്കുന്ന തൂവലും പൂവങ്കിൽ ഷാപ്പിൽ നിന്ന് സംശയാസ്പദമായ സാഹചര്യത്തിൽ ലഭിക്കുകയുണ്ടായി. ആയതിനാൽ ഈ പരാതിയിൽ മേൽ അന്വേഷണം നടത്തി ഒരു തീർപ്പ് കൽപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് ഉഷ ഒപ്പ്. ഉഷ ഒപ്പോ? അല്ല സാർ, ഉഷ അടിയിൽ ഒപ്പ്. ഇതിലുപ്പില്ല കേട്ടോ. ഉപ്പും കൂട്ടി മുക്കിത്തിന്റെ പച്ചമാങ്ങ പൊടി വെച്ചേക്കുവാണോ? ആണോ? ഞാൻ കാര്യം പറഞ്ഞേക്കാം. താൻ ഇവിടെ വന്ന് കോഴിയെ കൊണ്ടുവന്ന് മേടിച്ചായിരുന്നോ? ഇല്ല സാറേ, ഞാൻ സത്യമായിട്ട് ഞാൻ മേടിച്ചില്ല. ഇവിടെ ആരെങ്കിലും കോഴിയെ കൊണ്ടുവന്ന് വിറ്റാരുന്ന താനാണോ? നീ കോഴിയെ പിടിച്ചോണ്ടോ? ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാം, ഇത് കുഞ്ഞുകളിയല്ല. ഈ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ വാങ്ങിയവനും വച്ചവനും കഴിച്ചവനും ഒക്കെ അകത്തു. അങ്ങനെയാണെങ്കിൽ ഞാനും ഇവനും സാറും അകത്തു. അതെങ്ങനെ? ഞാനാണ് മേടിച്ചത്, ഇവനാണ് വെച്ചത്, സാറാണ് കഴിച്ചത്. സാറേ ഒന്ന് ഊരിത്താടോ, ഇതല്ലെന്ന് ആ കേസിൽ നിന്ന് ഊരിയെടുക്കാനുള്ള പരിപാടി. ഞാൻ കഷ്ണം തിന്നില്ലല്ലോ, ചാറ് മാത്രമേ മുക്കി നോക്കിയുള്ളൂ. മനസ്സിലായി? അല്ലയോ? അല്ല ഞാൻ കഴിച്ചതിന് തെളിവില്ലല്ലോ. എന്തായാലും ഈ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ സാറ് സസ്പെൻഷൻ മേടിച്ച് വല്ല കാസർഗോഡും പോയി. കാസർഗോഡത്തേക്ക് വിടത്തില്ല, അവിടെ ഇതുപോലെ കോഴി നിന്ന് ഇങ്ങോട്ട് അടിച്ചേക്കണം. എന്നാ പറശാല? പറശാല ഒട്ടും പിടിയില്ല, അവിടെ മട്ടം തിന്നതിന്റെ കേസുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞ സാറാണല്ലേ കേരള പോലീസിലെ പന്ത്. സാറെ എങ്ങനെയെങ്കിലും പറഞ്ഞത് കോംപ്രമൈസ് ചെയ്. ഇവന്മാരെല്ലാം കേട്ടിരിക്കുമല്ലേ, ഇനി എങ്ങനെ കോംപ്രമൈസ് ആക്കും? സാറേ നിങ്ങളൊരു എസ് ഐ അല്ലേ സാറേ, നമ്മളെ രീതി വെച്ചിട്ട് എല്ലാവരും കേട്ടോ. ഈ ഷോപ്പും ഇന്റെ പരിസരവും പോലീസിന്റെ കസ്റ്റഡിയിലാണ്, അതുകൊണ്ട് എല്ലാം വെളിയിലേക്ക് പോ. ഇറങ്ങിപ്പോ, ഒറ്റണം. കള്ളടം എല്ലാം പോലീസിന്റെ കസ്റ്റഡിയിലാണ്, തൊട്ട് വരുന്നു. പോ, വെളിയിപ്പോ, ഒറ്റണം. ഷോപ്പിനകത്ത് നിൽക്കാനും ഞാനും പോകാൻ പറഞ്ഞു, ഷാപ്പ് വിട്ട് പോകാൻ പറഞ്ഞു. ആ ബാക്കി പിടിച്ച് മുങ്ങാനുള്ള പരിപാടിയല്ലേ. നിക്കവിടെ കൈ കെട്ട്, കെട്ടി പത്രവാ സാർ. രണ്ടും കൂടെ പറ്റില്ല സാർ. അന്താ കെട്ടു, കുത്തിയിരിക്ക. ഏതായാലും താൻ പെട്ട്. സാറും പെട്ടു. ഞാനെങ്ങനെ പെട്ടു? സാറാണല്ലോ കോഴി കഴിച്ചത്. അത് ഞാനും ഒരു പോരും കുത്തിരുന്നിട്ട് മുട്ടു ഞാൻ എടുക്കണല്ലേ. എഴുതാം.
അതുകൊണ്ട് എന്തെങ്കിലും കൊടുത്ത പെണ്ണുമ്പിള്ളേനെ ഒതുക്കി കേസ് കോംപ്രമൈസ് ആക്കാൻ നോക്കാം. ഇതിന്റെ കാര്യം ഏകദേശം ഒരു തീരുമാനത്തിലെത്തി. മുത്തുനെ കിട്ടണമെങ്കിൽ ഉഷ ഞങ്ങളോട് ഈ കേസിന് വേണ്ടി നന്നായിട്ട് സഹകരിക്കണം കേട്ടോ. ഞാൻ ചോദിക്കുന്നത് കൃത്യമായിട്ട് മറുപടി ഉഷ തന്നാൽ എത്രയും പെട്ടെന്ന് മുത്തുവിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഈ മുത്തുവിനെ കാണാതായ ദിവസം കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഇതൊക്കെ ചോദിക്കേണ്ട കാര്യം തോന്നുന്നു. ഇവിടെ അവർ കോഴി പോയി സംഘടന നിൽക്കുക, പെട്ടെന്ന് കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ അവരെ അടുക്കണമെന്നില്ല. ഒരു റൂട്ടിൽ കൊണ്ടുവന്നിട്ടാണ് കോംപ്രമൈസ്, മനസ്സിലായോ? പോലീസ് ബുദ്ധി പ്രയോഗിക്കണം. പക്ഷേ ഈ മുത്തുവിനെ കാണാതായ ദിവസം നിങ്ങളുടെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ ഓരോന്നായി എന്നോട് പറ. എന്റെ വീട്ടില് പതിവ് പോലെ ഞാൻ അഞ്ചരക്ക് എഴുന്നേറ്റു. ഡോക്ടർമാരെ മരുന്ന് കുടിക്കണ എഴുതി വെച്ചു മെഡിക്കൽ സ്റ്റോറി കൊണ്ടുപോയി വായിക്കേ. എടോ മര്യാദക്ക് എഴുതാ സാർ. അഞ്ചരക്ക് എഴുന്നേറ്റു. എന്നിട്ട് അഞ്ചരക്ക് എഴുന്നേറ്റു, അടുക്കള കയറി കട്ടനിട്ട് ചേട്ടനെ കൊടുത്തു. പിന്നെ ചേട്ടന്റെ കാല് തൊട്ട് തൊഴുതു. ഭർത്താവ് കാണപ്പെട്ട ദൈവമാണല്ലോ സാർ. വീട്ടില് കൊണ്ടൊരു സാൻ ഒരു മർദ്ദ കാല് പോട്ടെ എവിടെയെങ്കിലും ഒന്ന് തൊട്ട് എവിടെ. അപ്പൊ അത് കഴിഞ്ഞ പിന്നെ മുത്തുവിനെ കൂട് തുറന്നു വിട്ടു, ഒരു മൂടുത്തു. മുത്തുവല്ല, മുത്തുവിന്റെ കൂട് തുറന്നു വിടുമ്പോഴാണ് ചേട്ടൻ ജോലിക്ക് പോകുന്നത്. അപ്പൊ ഈ ജോലിക്ക് പോണതിന് മുമ്പ് ഞാൻ ഉമ്മോടുക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ് ഭർത്താവിന്. ഭാഗ്യവാനി, നിന്റെ ഒക്കെ തല വരച്ച കമ്പ് കൊണ്ടൊരു ഏറെങ്കിലും കിട്ടിയാ മതിയായിരുന്നടാ. അല്ല സാറേ, പിന്നെ അങ്ങനെ മുത്തുനെ തുറന്നു വിട്ടു. പിന്നെ ഉച്ചക്ക് ഞാൻ മുത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വൈകുന്നേരം ചേട്ടൻ ജോലി കഴിഞ്ഞ് നേരത്തെ വന്നു. അപ്പൊ വരുമ്പോഴേക്ക് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിരുന്നു. ഈ ജോലി കഴിഞ്ഞ് വരുമ്പഴേ ഞാൻ കുളിച്ച് സുന്ദരിയായിട്ട് നിക്കണം ചേട്ടനെ. അത് കഴിഞ്ഞ് അങ്ങനെ വന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് രണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. അവര് ഞങ്ങള് നേരത്തെ കിടക്കും സാറേ. അപ്പൊ ഞങ്ങളിങ്ങനെ മുറി കയറി കഥകടിച്ചു കിട്ടു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കുമല്ലോ. വെണ്ടിയും പറഞ്ഞു എന്നെ ഭയങ്കര സ്നേഹം. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ കിടന്നു. അപ്പോഴാണ് മുത്തുവിന്റെ സൗഹൃദം മെനക്കെട്ട കോഴിനെ എന്തിനാ ഇപ്പൊ പറയണത്? കിടന്നിട്ട് ഉറങ്ങി സാർ. ഉറങ്ങിട്ട് രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങി നോക്കിയപ്പോ മുത്തുവിനെ കാണാനില്ല സാർ. രാത്രി ഒന്നിച്ച് കിടന്ന് ഉറങ്ങിയതല്ല സാറോ. അല്ല ചേട്ടനും ഞാനും ഒന്നിച്ച് കിടന്നു. അപ്പൊ ഒരേ ടൈമിനാണല്ലോ പുറത്തകത്തായിട്ട് കിടന്ന്. രാവിലെ നോക്കുമ്പോഴേക്ക് മുത്തുവിനെ കാണാനില്ല സാറ്. ചേട്ടനാണെങ്കിൽ ജോലിക്കും പോയി. അപ്പൊ രാവിലെ ഉമ്മ കൊടുത്തില്ലേ സാറേ? ഉമ്മ കേസ് പറഞ്ഞോണ്ടിരിക്കാൻ എങ്ങനെയല്ലേ കോംപ്രമൈസ് ചെയ്തു? കോംപ്രമൈസ് എപ്പോ വേണം നടക്കാം? ഈ ഫ്ലോയിലെ ഉമ്മയുടെ കഥ കിട്ടുള്ളൂ. അല്ല പിന്നെ സാറേ, കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് കേരള പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കരുത്. കോഴിക്ക് കയ്യില്ല, ചിറകാണ്. കാല് വളരുന്നുണ്ടോ ചിറക് വളരുന്നുണ്ടോ എന്നും പറഞ്ഞു നോക്കി വളർത്തിയതായിരുന്നു മുത്തുവിനെ. പക്ഷേ നിങ്ങൾ വളർന്നു നോക്കിയിരുന്നപ്പോൾ ആരോ ഒരാൾ കോഴിയുടെ വളർച്ച കണ്ടിരുന്നു. അതാണ് കോഴി മിസ്സായത്. അത് മാത്രല്ല സാറ്, എന്റെ മുത്തു പോയ പിന്നെ എന്റെ ചേരു പച്ചവെള്ളം കുടിച്ചിട്ടില്ല സാറ്. പുതിയൊരു വ്യക്തിയുടെ കേസിലേക്ക് വന്നിരിക്കുന്നു. ചീരു ചീര ചീര എല്ലോടോ ചീരു ആ രായുടെ അപ്പുറത്തെ ചട്ടം തൂക്കിട്ട് അങ്ങനെ ഒരു സാധനം ഉണ്ട്. എന്നിട്ട് ആരാണ് ചീരു? നിങ്ങളുടെ പുറകെ മാറത്തില്ല. 24 മണിക്കൂർ അവളുടെ കൂടെയാണ് സാറ്. മുത്തുവാളൊരു കോഴിയാണല്ലോ. ഓൾറെഡി കോഴിയാണ് സാർ. ആ തല്ലടോ സ്വഭാവം പറഞ്ഞതാണ്. കോഴിയുടെ സ്വഭാവം കോഴിയുടെ ഈ കേസ് തെളിയിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് അറിയേണ്ടി വരും. ഈ മുത്തുവിനെ കാണാതായ ദിവസം ഈ മുത്തുവും ചീരയും തമ്മിൽ പതിവില്ലാത്ത രീതിയിൽ പതിവിന് വിപരീതമായി ഒരു കൊത്തിപ്പെറുക്കോ ഒരു ചിക്കിച്ചകയിലോ ഒരു കൊക്കരക്കോയോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല സാറേ, ഇല്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് അവര് തമ്മിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല എന്ന്. ഒന്നുമില്ല, ഇല്ല. അവർ നല്ല സ്നേഹമാണ് സാറേ. ആട്ടെ, ഞാനൊന്ന് ചോദിച്ചാൽ സത്യം പറയോ? പറയാം സാർ. ഈ സമയത്ത് ഉഷയോട് ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല. എന്താ സാറേ? ഉഷ എന്നെ തെറ്റിദ്ധരിക്കരുത് സാറേ. അതല്ലടോ, അല്ല, ഈ മുത്തു ഇല്ലാത്ത സമയത്ത് ഈ ചേരുവിന്റെ അടുത്തേക്ക് അടുത്ത വീട്ടിലെ ഗിരിരാജൻ, ടർക്കിക്കോഴി, കരിങ്കോഴി, ഗൾക്കൻ കോഴി,
എല്ലാ മാതാപിതാക്കളുടെയും മക്കളെ കുറിച്ചുള്ള ചിന്തയൊക്കെയാണ്. പക്ഷെ ഇത് കൂടി കേസിൽ പെടുമ്പോഴാണ് ഇത് കൂട്ടുള്ള വിഷയങ്ങൾ വന്നത്. അറിയോ, ഈ ചീരു മുട്ടയിടാറുണ്ടോ? ആണോ? ഈ മുട്ട അപ്പുറത്തെ ഗിരിരാജന്റെ ഷേപ്പാണോ അതോ മുത്തുവിന്റെ ഷേപ്പാണോ? സാറേ, എന്റെ മുത്തുനെ പറിച്ചു വെച്ചാലാണ് ചീരു മുട്ട ഇടുന്നത്. എന്റെ മുത്തു നല്ല ഉരുണ്ട് തക്കിടുമുണ്ടം പോലത്തെ ഒരു കോഴിയായിരുന്നു. മുട്ട എങ്ങനെ നല്ല ഉരുണ്ട് തക്കിടുമുണ്ടം പോലത്തെ ഒരു മുട്ടയായിരുന്നു സാറേ. ഇനി ഞാൻ പറയാൻ പോകുന്ന കളി സംയമനത്തോടെ കേൾക്കണം. എന്താ സാറേ? ഒന്നുമില്ല, ഒരു നിസ്സാരൊരു കാര്യം. ആകാനുള്ള ടെൻഡൻസി മുത്ത് കാണുന്നുണ്ട്. ഈ മുത്തു, അയ്യോ പേടിക്കണ്ട, മുത്തുവിനെ ആരെങ്കിലും തല്ലിക്കൊന്ന് പപ്പും പൊടയും പറിച്ച് മുളകും മല്ലിയും പറത്തരിച്ച് കറി വെച്ച് കഴിച്ചെങ്കിലും. അയ്യോ, കൊയ്ഞ്ഞാമ്പാറ ഭഗവതിക്ക് നേർച്ച നേർന്ന കോഴിയായിരുന്നേ. അയ്യോ, വിളിച്ചാ വിളിപ്പുറത്താണ് എന്റെ ദേവി. സാറേ, എന്റെ മുത്തുവിനെ ആരെങ്കിലും കൊണ്ടുപോയി കറി വെച്ച് കഴിച്ച അവൻ ഇന്നേക്ക് 10 ദിവസം ഇവിടെ ചോറ് ചേർത്തിച്ച് മരിക്കും. സാറേ, ദേവിനെ വിളിച്ച കൊഴിഞ്ഞമ്മാറ ദേവി വിളിച്ചാ വിളിപ്പുറത്താണല്ലോ. അതെ, വിളിച്ചു നോക്കാൻ വന്നേ വരട്ടെ. പക്ഷേ ഈ രക്തം ഛർദ്ദിച്ച് തന്നെ മരിക്കണോ? ഇത്തിരി മഞ്ഞവെള്ളം കക്കി 2 ദിവസം ബോധമില്ലാതെ കിടന്നാ പോലെ. ഇല്ല സാറേ, എന്റെ കോഴിനെ കൊണ്ടുപോയി രക്തം ചതച്ച് തന്നെ മരിക്കണം. സാറിന് ഒരു കോഴി ഉണ്ടെന്നൊക്കെ സാർ ഇങ്ങനെ പ്രാവില്ലായിരുന്നോ? ഞാനിങ്ങനെ പ്രാവില്ല, കാല് തട്ടി പൊട്ടി ഇച്ചിരി മുറിഞ്ഞോട്ടെന്ന് മാത്രമേ പ്രാവുള്ളായിരുന്നു. പക്ഷെ ഇത് തീക്കിളിയാണ് കേട്ടോ, ഇങ്ങനെയൊന്നും പ്രാകരുത്. നമുക്കൊരു മനസാക്ഷിയില്ലേ? ഒരാവി പിടിച്ചാ തിരുന്ന പനിയായി പൊക്കട്ടെന്ന്. ഇല്ല സാറേ, എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മുത്തുവിനാണ്, അവൻ അങ്ങനെ തന്നെ അനുഭവിക്കണം. ചോരക്കളിയാ പക്ഷേ ചോരക്കളി. അയ്യോ, കൊഞ്ഞാമ്പാറ ദേവി പണി തുടങ്ങിന്നു. സാറേ, അതൊക്കെ അന്ധവിശ്വാസമാണ്, ചുമ്മാ പറഞ്ഞാണ്. സാർ അത് വിശ്വസിക്കണ്ട. പക്ഷേ എന്താ സാർ, എന്റെ ഒരു നിഗമനം വെച്ച് മുത്തു ഈസ് നോ മോർ. മുത്തു എങ്ങോട്ട് പോയെന്നോ എവിടേക്ക് വന്നെന്നോ എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയാൻ മേല. മുത്തു ഒരു പ്രഹേളിയായി മാറിക്കഴിഞ്ഞു. എന്റെ മുത്തു അങ്ങനെ പ്രഹ്ലാദനാണെങ്കിൽ പിന്നെ ഗസറ്റിൽ പരസ്യം ചെയ്ത് വേണം പ്രഹ്ലാദനാകാൻ. അറിയാവോ അതല്ലെന്ന്? മുത്തുവിന് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയാൻ മേല. മുത്തു ഒരു മരീചികയായി മാറിയെന്ന്. ഒരു മരീചികയും ആയിട്ട് മാറിയിട്ടില്ല മുത്തു. മരീചിക എന്ന തന്നെയല്ലോ ആ മരീചിക തന്നെയാണ് പറഞ്ഞത്. സാറേ, സാറിന് പരാതി വന്നപ്പോ ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഈ നിൽക്കുന്ന മനുഷ്യന് ഈ ഷാപ്പും സംശയമുണ്ടെന്ന്. സാറ് മര്യാദ ചോദിച്ചേ. അങ്ങനെ ചോദിക്കാനായിട്ട് തെളിവ് വേണ്ടേ? ആകപ്പാടെ നിന്ന് ഉണ്ടായിരുന്ന തെളിവായിരുന്നെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. സാറേ, ഞാൻ ഒരു കാര്യം പറയാം. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ തത്ത പറഞ്ഞ പോലെ ഞാൻ പറയും. ചോദിക്കും സാറേ അങ്ങോട്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണ ഷാപ്പുകാരന്റെ ബുദ്ധിയല്ല അയാൾക്കുള്ളത്. കൊയ്ഞ്ഞാമ്പാറയിലുള്ള എന്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ മുത്തുവിന് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണമെന്നുണ്ട്. നേരം വെളുക്കുമ്പോ കേൾക്കുന്ന ഓരോ കൊക്കരക്കോയും ഓരോ ചിറകടി ഒച്ചയും എന്റെ മുത്തുവിൻ്റെതാണെന്ന് എനിക്ക് തോന്നിപ്പോവാ. ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത് കേട്ടോ. എന്റെ മുത്തു അവന് ഇനി എനിക്ക് പ്രതീക്ഷിക്കാമോ? നിങ്ങളുടേതൊരു വലിയ കോഴിയാണ്, നിങ്ങളൊരു വലിയ സ്ത്രീയാണ്. സോറി, സാർ തെറ്റിപ്പോയതാണ്. ഞാനും എൻ്റെ 3 സ്റ്റാഫുകളും അടങ്ങുന്ന ചെറിയൊരു ഷാപ്പ്, അതാണ് എൻ്റെ ലോകം. അവിടേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി പറന്നു വന്നു. പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ തൂക്കമുള്ള ഒരു കിടുക്കൻ അതിഥി. അവനെ ഞാൻ ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. നിങ്ങൾ എന്നോട് പൊറുക്കണം. ഇവനപ്പുറത്തെ വീട്ടിലെ കോഴിക്കൂടിന്റെ മണ്ടയിൽ പൊക്കി എടുത്തോണ്ട്. അയ്യോ അയ്യോ, അവിടെ കൊഞ്ഞു എങ്ങനെ പോയത്? അമ്മ എന്തോരം ചക്കര കൊഞ്ചു. അയ്യോ 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 സാറേ, എന്റെ മുത്തുന്ന് കിട്ടി സാറേ. അയ്യോ ചക്കരയാണ്. അല്ലല്ല മുത്തു. അയ്യോ സാറേ സാറേ, എനിക്ക് സന്തോഷമായി സാറേ. ഞാൻ എന്തോരം പേടിച്ചെന്നൊരു എന്റെ ഭഗവതി, എന്റെ മുത്തു എനിക്ക് തന്നല്ല സാറേ. എനിക്ക് ഇനി പരാതിയുമില്ല, പരിഭവമില്ല, ഒന്നുമില്ല. ഞാൻ എനിക്കൊരു പരാതി ഉണ്ട്. എന്താ സാറേ? ആ ചോര ശ്രദ്ധിക്കണ വഴിപാടൊന്നും സാറേ. മുത്തുനെ തിരിച്ചിട്ടില്ലോ, ഇനി പാ നേർച്ചയൊന്നും പലിക്കില്ല. ഒരു കുഴപ്പമില്ല. അയ്യോ താങ്ക് യു സാറേ, താങ്ക് യു സാറേ. ഇവിടെ കിടന്ന് സമയം കളയാതെ തീരും. അങ്ങനെ എന്റെ ബുദ്ധിപരമായ നീക്കത്തിനൊടുവിൽ കേസ് കൂടി പരിഹരിക്കപ്പെട്ടു. അത് ഒഴിവായി പോയതല്ലേ, പിന്നെ അങ്ങനെ പൊന്തൂര് വരാനാ? പൊന്തൂലോ കേരള പോലീസിന്റെ തൊപ്പിയിൽ ഒരു പൊന്തൂലാണ്. കേസല്ലേ, ഒരു തോലിരിക്കട്ടോ. ഇനി സമാധാനമായിട്ട് 2 വർഷം കഴിക്കാം. ആദ്യം കഴിച്ചാൽ പിന്നെ വെച്ച് കഴിച്ചു.
ഞാനിവിടെ കേസിന്റെ അന്വേഷണത്തിലാണ്, കാര്യം പറ അയ്യോ ചേട്ടാ പെട്ടെന്ന് വീട്ടിലോട്ട് വാ. എന്താടി ചേട്ടാ നമ്മുടെ രാഹുലിനെ കാണുന്നില്ല ചേട്ടാ? രാഹുലിനെ കാണുന്നില്ല ചേട്ടാ? സെർച്ച് ചെയ്തി നോക്കിയോ? എല്ലായിടത്തും നോക്കിയോ? സാറേ സാറിന്റെ മോൻ രാഹുലിനെ കാണുന്നില്ലേ? മോനല്ലോ, ഞങ്ങള് കുടുംബവരെ വളർത്തിക്കൊണ്ട് വന്ന് ഞങ്ങളുടെ കോഴി രാഹുൽ പൂവ കോഴി അവനെ കാണുന്നില്ലെന്ന്. കോഴി രാഹുലോ? എനിക്കൊരു സംശയം, എന്നാ ഈ കോഴിത്തൂവൽ മുത്തുവിന്റെ അല്ലെങ്കിൽ പിന്നെ ഏത് കോഴിയുടെ? അയ്യോ രാഹുൽ, ഞങ്ങളുടെ രാഹുലിനെ തനം ചെയ്തു, ഇനി ഞങ്ങൾ രാഹുലിന് വേണ്ടി കാത്തിരിക്കണോ? സാർ നിങ്ങളുടേതും ഒരു വലിയ മനസ്സാണ്. ആ നേരത്ത് ബാക്കി ഞാൻ അങ്ങോട്ട് പറയാം. പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി ഇങ്ങോട്ട് പറന്നു വന്നു, അയാളെ നിങ്ങൾ ഒരിക്കലും തിരിച്ചു വരാത്ത സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു, അതല്ലേ? അതെ. എന്നാ കുറച്ചു നാളത്തേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത സ്ഥലത്തേക്ക് തന്നെ ഞാനും അയക്കാൻ പോകും. അതെങ്ങോട്ട്? സബ് ജയിലിലേക്ക്.